ഇതെല്ലാം സീൽഡാണ്, അതുകൊണ്ട് തന്നെ കൊതുകിന്റെ പ്രശ്നങ്ങളോ ഒന്നും ഇതിനകത്തില്ല. നോക്കിയാൽ നല്ല ഫ്ലെയിം ആണ് കേട്ടോ വരുന്നത്, നല്ല രീതിയിലാണ് വരുന്നത്. അപ്പൊ ഈ മൂടി തുറന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, ഞാനൊരു ബയോഗ്യാസ് പ്ലാന്റ് വാങ്ങിച്ചു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നതാണ്. അപ്പോൾ പലരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വൈഫാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ തെങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുപോലെ തന്നെ എനിക്ക് കൃഷിയിലേക്കാണെങ്കിലും വളത്തിൻ്റെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം നമുക്കറിയാം, കൃഷിക്ക് ഏറ്റവും കൂടുതൽ വളം വാങ്ങിച്ചാണ് നമ്മൾ പൈസ കളയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വേണം എന്ന് തോന്നി. അതുപോലെ തന്നെ മമ്മിക്കാണെങ്കിൽ ഗ്യാസ് ഇതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ വില നമുക്കറിയാം, ഒരു 800 രൂപ മുതൽ ഇപ്പം മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഗ്യാസിൻ്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് വളം കിട്ടുന്നുണ്ട്, വൈഫിനാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്, മമ്മിക്കാണെങ്കിൽ ഗ്യാസും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇത് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങളിതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഈ ബയോഗ്യാസ് പ്ലാനിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുണ്ട്, വൈഫിൻ്റെ അച്ഛൻ ചെയ്തത്. അത് ഒരു റിങ്ങിനകത്തൊക്കെയാണ്, അതിനകത്ത് അതിൻ്റെ ചുറ്റുപാടുമൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു, അല്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യമുണ്ട്, അങ്ങനെയുള്ള പല ശല്യങ്ങളാണ് നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റ്, അതായത് മുൻപ് ഉള്ള ബയോഗ്യാസ് പ്ലാന്റിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അതാണ്. അപ്പോൾ ആ ഒരു സാധനം നമ്മുടെ ഈ വീട്ടിൽ കൊണ്ട് വെക്കുന്നതിനോടും എനിക്കും വീട്ടിലുള്ള ആർക്കും താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ കാണുന്നത്, നമ്മുടെ ഇതുപോലെ നല്ല സെറ്റപ്പ് ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടാങ്ക് കണ്ടു. അത് എനിക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നി. കാരണം നല്ല പ്ലാന്റാണിത്, കാഴ്ചയിൽ തന്നെ നമുക്കൊരു ഭംഗി തോന്നുന്ന ഒരു സംഭവമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചത്. അപ്പോൾ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നത്. അന്നേരമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റിയത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇടേണ്ടത്? ഇപ്പോൾ നമ്മുടെ വീട്ടിലെ മമ്മിയുടെയൊക്കെ സംശയമായിരുന്നു, നമുക്ക് പശുവില്ല, അപ്പോൾ ഇതിനകത്ത് ചാണകം കൊണ്ടിടണം, അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കൊണ്ടിടേണ്ടി വരും. അങ്ങനെയുള്ള ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി വേസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ നമ്മൾ 5 പേരാണ്, ഞാനും മമ്മിയും വൈഫും പിന്നെ 2 കൊച്ചുകുട്ടികളും ഉള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ടാങ്ക് മതി. അപ്പോൾ അത് എങ്ങനെയാണ് കാര്യങ്ങളെന്നെല്ലാം അന്വേഷിച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഈ ടാങ്കിൻ്റെ ജിബുചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഒരു കൊച്ചു ഫാമിലിക്ക് മുതൽ വലിയ ഫാമിലിക്ക് വരെയുള്ള എല്ലാ ടാങ്കുകളും നമുക്കുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ചെറിയൊരു ടാങ്ക് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ജിബുചേട്ടനോട് തന്നെ ചോദിക്കാം. കാരണം എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ വെച്ചിട്ടേ ഉള്ളൂ. ഇത് തുടർന്ന് ഞാൻ വളം കിട്ടുന്നതും അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതും നമ്മൾ തീ കത്തിക്കുന്നതും എല്ലാം നമുക്ക് കാണണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ച് നമുക്കറിയാം. അപ്പോൾ ജിബുചേട്ടനാണ് ഇതെനിക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ചേട്ടനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ജിബുചേട്ടനാണുള്ളത്. അപ്പോൾ ജിബുചേട്ടൻ്റെ ആണ് ഈ സംഭവം കേട്ടോ. ജിബുചേട്ടൻ സംഗതി അടിപൊളിയാണ് കേട്ടോ. കാരണം കാഴ്ചയിൽ തന്നെ നല്ല ഒരു ഭംഗിയുള്ള സംഭവമാണ്. അപ്പോൾ ഇത് ഏത് വീടിനും പറ്റുന്നതാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ, വളരെ സൈസും ചെറുതായതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്തും, അല്ലേ, ചെറിയ ഒരു 3-4 സെൻറ് സ്ഥലത്തിൽ താമസിക്കുന്നവർക്ക് പോലും പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ടാങ്കാണിത്. ചേട്ടാ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ഇന്ന് അവൈലബിൾ ആണെങ്കിലും അതെല്ലാം വാട്ടർ ജാക്കറ്റുള്ള സിസ്റ്റങ്ങൾ, പലതരത്തിലുള്ള മോഡലുകൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ ഒരു പ്ലാന്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു കൺസീൽഡ് മോഡലാണ്. അപ്പോൾ ഇത് കാരണം ഇതിനകത്ത് ദുർഗന്ധമൊന്നും വരില്ല, ഇതിനകത്തൊന്നും കൊതുകിൻ്റെ ശല്യങ്ങളൊന്നും വരത്തില്ല. അത് തന്നെ അല്ല, ഇതിൻ്റെ എടുത്ത് പറയത്തക്ക രീതി ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് വരുന്ന ഗ്യാസ് ഹൈ പ്രഷറിലുള്ള ഗ്യാസാണ്. അതാണ് പിന്നെ വീട്ടിലെ ആളുകളുടെ എണ്ണവും നമ്മുടെ വേസ്റ്റിൻ്റെ അളവും നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ ഏത് വേണമെന്ന് നിശ്ചയിക്കുന്നത്. ചില വീടുകളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 2 പേരുള്ള വീടുണ്ട്, 3 പേരുള്ള വീടുണ്ട്, 4 ആളുകളുണ്ട്, 5 ആളുകൾ. അപ്പോൾ ആളുകളുടെ എണ്ണം നോക്കിയിട്ട് വേണം നമ്മൾ വീട്ടിലൊരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ അളവ് തീർച്ചയായും നോക്കണം. ഞങ്ങളുടെ ഇപ്പോൾ ഒരു 5 പേരാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ഈ ഒരു പ്ലാന്റിൻ്റെ ആവശ്യം, ഇതൊരു 1000 ലിറ്ററോളം കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇതിനകത്തൊരു 5 കിലോ മുതൽ 6 കിലോ വരെ സോളിഡ് വേസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് വരുന്നത്. അപ്പോൾ ചോദിച്ചിട്ട് ഈ 5 കിലോ എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ എങ്ങനെയാണ് സോളിഡ് ആയിട്ട് തന്നെ ഇടാവോ, അതെങ്ങനെയാണ് ഇടുന്നത്, നമ്മൾ എങ്ങനെ ശേഖരിക്കണം, അല്ലെ എപ്പോഴൊക്കെ ഇടാം, ഏത് സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവോ, എങ്ങനെയാണ് ഇതിന്റെ? നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന രാവിലെ മുതലുണ്ടാകുന്ന കുറച്ച് വേസ്റ്റുകൾ കാണും. ഇപ്പം നമ്മുടെ രാവിലത്തെ പച്ചക്കറി അരിയുന്നതിന്റെ ബാലൻസ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റിന്റെ ബാലൻസ് ഉണ്ട്, പഴത്തൊലി, അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ മുഴുവൻ ഒരു ബക്കറ്റിനകത്ത് കളക്ട് ചെയ്ത് വെക്കുക. അതിനകത്ത് നമ്മുടെ കഞ്ഞിവെള്ളം അങ്ങനെയുള്ള ലിക്വിഡായിട്ടുള്ള വേസ്റ്റുകളെല്ലാം അതിനകത്ത് തന്നെ ഒഴിയുക.
വൈകുന്നേരം ആകുമ്പോൾ ഈ വെള്ളവും സോളിഡ് വേസ്റ്റിലൂടെ നമ്മൾ ഈ പ്ലാന്റിനകത്തേക്ക് ഈ ഫണൽ തുറന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ അത് നമ്മൾ ഏത് ഇപ്പം കിട്ടുന്ന ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അല്ലെ ഉച്ചയ്ക്ക് ഏത് സമയത്ത് നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് ഇടാം? അതൊരിക്കലും പാടില്ല. നമ്മൾ ഇതിനകത്തേക്ക് വേസ്റ്റ് നിക്ഷേപിക്കുമ്പോൾ അതിനൊരു സമയക്ലിപ്തത പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരമാണ് വേസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. വൈകുന്നേരം നമ്മൾ ഇട്ടാൽ മതി. രാവിലെ മുതൽ നമുക്ക് ഇതിനകത്തുനിന്നുള്ള ഗ്യാസ് ഉപയോഗിക്കാം, വൈകുന്നേരം ആകുമ്പോൾ ഇതിനകത്തേക്ക് വേസ്റ്റ് കൊണ്ട് ഫീഡ് ചെയ്യാം. ശരി, അപ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ ഒരു 5 പേരെന്ന് പറഞ്ഞല്ലോ, നമുക്ക് എന്തുമാത്രം ഗ്യാസ് കിട്ടും ഇതിനകത്തുനിന്ന്? നമ്മൾ പറയുന്ന ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഒരു ദിവസം ഇതിനകത്തുനിന്നുള്ള ഗ്യാസ് കിട്ടും. ഒരു ദിവസത്തെ കണക്കാണ് പറയുന്നത്. കണ്ടിന്യൂസ് അത്യാവശ്യം നല്ല വീട്ടിലെ ഒന്നുകൂടെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ പറയേണ്ടത് നമ്മുടെ LPG സേവ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു സിലിണ്ടർ നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 മാസം കൂടി ഇരിക്കുമ്പോൾ മതിയാകും ഒരു LPG. ഇപ്പൊ തന്നെ LPG ഒക്കെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള നമ്മുടെ വേസ്റ്റും മാറി കിട്ടും, നമുക്ക് വളവും കിട്ടും. അപ്പൊ വളത്തിന്റെ എങ്ങനെയാണ് ഇതിന്റെ? ഇതിനകത്ത് നമ്മൾ അഴുകി കഴിഞ്ഞ് വരുന്ന ഒരു സ്ലറി പോലെ, അതൊരു ലിക്വിഡായിട്ടൊരു സാധനം പുറത്തേക്ക് വരും. ആഴ്ചയിൽ അത് 2-3 വട്ടമോ നമുക്കത് പുറത്തേക്ക് വരത്തുള്ളൂ. ആ വരുന്ന സ്ലറി എന്ന് പറയുന്ന സാധനം നമ്മളൊരു വെള്ളം കൂടെ ഡൈലൂട്ട് ചെയ്യാം, 3-4 ഇരട്ടി വെള്ളം കൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടിക്കും പച്ചക്കറിക്കും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നതാണ്, അറിയായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളം വാങ്ങിച്ചാണ് പൈസ മുഴുവൻ കളയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വേസ്റ്റിൽ നിന്ന് ഇത്രയും നല്ല വളം കിട്ടുകയാണെങ്കിൽ അതും ഡെയിലി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് എവിടെ കൊണ്ട് ഒഴിക്കണമെന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ നമുക്ക് വളമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് വേസ്റ്റും ഡിസ്പോസ് ചെയ്യാം, വളവും കിട്ടും, പിന്നെ ഗ്യാസും കിട്ടുന്നുണ്ടല്ലേ. 3 കാര്യങ്ങളാണ് നമ്മൾ ആളുകളോട് എടുത്തു പറയുന്നത്. 1, നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുക, നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. 2, ഇതിനകത്തുനിന്ന് വരുന്ന ഗ്യാസ് സേവ് ചെയ്യുക, നമുക്ക് LPG സേവ് ചെയ്യാൻ പറ്റും. 3, ഇതിനകത്തുനിന്ന് വരുന്ന സ്ലറി ഏറ്റവും നല്ല വളമാണ്. ഇതിനകത്തുനിന്ന് എടുത്തു പറയേണ്ടത് ഒരു കൺസൈൽഡ് മോഡൽ ആയത് കാരണം ഇതിനകത്ത് മറ്റുള്ള ദുർഗന്ധമോ സ്മെല്ലോ ദുർഗന്ധമോ കൊതുക് ശല്യമോ അങ്ങനെയുള്ള യാതൊന്നും ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഇതിനകത്ത് ഇരുമ്പ് ഐറ്റങ്ങളോ യാതൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു പാർട്ടുകളും നമുക്ക് ഇതിനകത്ത് ഇല്ല. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ എങ്ങനെയാണ്, എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും? നമുക്ക് ടെറസിൽ ചെയ്യാം. അത് ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. തീരെ സ്ഥലമില്ലാത്തവർക്ക് ഇത് സാധാരണ നമ്മൾ നിലത്താണ് വെക്കുന്നത്. തീരെ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടെറസിന്റെ മണ്ടക്കത്തേക്ക് നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് ചെയ്യാം. അതായത് ഇപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ സ്ഥലപരിമിതി ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് ടെറസിലും ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ചോദിച്ചേട്ടാ, ഇതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇതിന്റെ വില ഇപ്പം കൂടുതൽ എമൗണ്ട് ആണോ, അതെങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തന്നെ? നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, പല തരത്തിലുള്ള പ്ലാന്റുകളുണ്ട്. പല വീട്ടിലും പല ആളുകളുടെ എണ്ണം പലതാണ്. 2 പേരുള്ള വീടുണ്ട്, 3 പേരുള്ള വീടുണ്ട്, അങ്ങനെ പല ആളുകളുടെ എണ്ണം പല തരത്തിലുള്ള വേസ്റ്റ് കൂടുതലുള്ള വീടുകളുണ്ട്. നമുക്കൊരു 16,500 രൂപ മുതൽ തുടങ്ങുന്ന പ്ലാന്റുകൾ നമുക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. 16,500 രൂപ മുതൽ നമുക്ക് ചെയ്യാം. അതായത് നമുക്കൊരു ഗ്യാസിന്റെ ലെവൽ നോക്കിയാൽ തന്നെ നമുക്കത് വലിയൊരു തുകയായിട്ട് തോന്നുന്നില്ല അല്ലേ? പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ ആണെങ്കിലും എല്ലാം കൂടെ അത് നല്ലതാണ്. പിന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഡെയിലി വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണല്ലോ. ആണ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5-8 ദിവസം നമ്മൾ വീട്ടിൽ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇതിനകത്ത് ഗ്യാസ് വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ്? ഈ പ്ലാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതന്നെയാണ്. നമ്മുടെ വീട്ടിലിപ്പം നമുക്ക് നമ്മൾ ദിവസം വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് സ്ഥിരമായി അതിനകത്ത് നിക്ഷേപിക്കാം. അല്ലാത്ത പക്ഷം നമ്മളൊരു ആഴ്ചയിലോ ഒരാഴ്ചയോ 2 മാസമോ ഒരു 6 മാസമോ നമ്മൾ വീട്ടിലില്ലെങ്കിലും ഇങ്ങനെ യാതൊന്നും പോകുന്ന സമയത്ത് നമ്മൾ ഈ വാൽവ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ദൂരപ്പെല്ലാം പോകുമ്പോൾ ഈ വാൽവ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടാണെന്ന്. അപ്പോൾ ഇത് വാൽവ് ഒന്ന് ക്ലോസ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ലാതെ അടുത്ത വീട്ടുകാർ ഇത് കറക്റ്റ് ചെയ്യണമെന്നോ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് നമ്മൾ ഇല്ലെങ്കിൽ പോലും സംഗതി സേഫ് ആയിട്ടിരുന്നു അല്ലേ? അപ്പോൾ ചോദിച്ചേട്ടാ, വേറൊരു കാര്യമേ, ഇതിനകത്ത് എപ്പോഴും ചാണകം ഇടണോ? ഇപ്പോൾ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ് ചാണകം വേണമെന്നുള്ളത്. അതുതന്നെ ഒരു വലിയ നല്ല ചോദ്യമാണ്. ബയോഗ്യാസ് പ്ലാന്റ് വെക്കുന്നതിന് മുമ്പ് ആളുകളുടെ എല്ലാം ഒരു കൺഫ്യൂഷനാണ്, ചാണകം ഉണ്ടെങ്കിലേ ബയോഗ്യാസ് പ്ലാന്റുകൾ ഫിറ്റ് ചെയ്യാനൊക്കെ. അങ്ങനെ ഒന്നുമില്ല, ഇല്ല, ഒരിക്കലും. ഈ പ്ലാന്റ് ബയോഗ്യാസ് പ്ലാന്റ് വെക്കുന്നതിന് ചാണകമേ ആവശ്യമില്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇതിന്റെ അകത്ത് കൗടങ്ങൾ നമ്മൾ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് ഒരിക്കലും ഇതിനകത്തേക്ക് ചാണകം ആവശ്യമില്ലാത്ത. ഇപ്പോൾ ഇവർ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്കും ചാണകമൊക്കെ നിറച്ചിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും ചാണകം ഇടണം, അങ്ങനെ ഒരിക്കലും ഇല്ല. 6 മാസം കഴിയുമ്പോൾ ഒന്നും വേണ്ട. നമ്മൾ 3 വർഷം കൂടിയിരിക്കും ഈ പ്ലാന്റ് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അത് ഞങ്ങളുടെ സർവീസ് എങ്ങനെയാണ്? അതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സർവീസ്. കുറച്ച് സെഡിമെന്റ്സ് അടിഞ്ഞുകൂടി ഇതിനകത്ത് കട്ടിയുള്ള വസ്തുക്കൾ ഉണ്ടാകും, സോളിഡ് വേസ്റ്റ് കുറച്ച് കാണും.
അത് മൂന്ന് വർഷം കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ്. അത് ഞങ്ങൾ തന്നെ വന്നിട്ട് സർവീസ് ചെയ്തു തരുന്നത്. വിളിച്ചു കഴിഞ്ഞാൽ സർവീസ് ചെയ്യും. വിളിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് ഫോളോ ചെയ്തോളും. പിന്നെ ജീവിച്ചിട്ട് അതുപോലെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇടാം, എല്ലാം ഇടാവോ, അതെങ്ങനെയാണ് ഇതിന്റെ ഇതിനകത്ത് ഇടാൻ പറ്റുന്നത്? നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന അഴുകിപ്പോകുന്ന എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഇതിനകത്ത് നിക്ഷേപിക്കണം. ഉദാഹരണം പച്ചക്കറിയുടെ വേസ്റ്റ്, നമ്മൾ കഴിക്കുന്നതിന്റെ ബാലൻസ്, ഇറച്ചി മീന്, അങ്ങനെയുള്ള ഇറച്ചി മീൻ അതിന്റെ ബാലൻസ്, എല്ലാ സാധനങ്ങളും, അതിന്റെ കഴുകുന്ന വെള്ളം, അങ്ങനെയുള്ള എല്ലാ സാധനം, അഴുകിപ്പോകുന്ന എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഇടാൻ പറ്റും. ഇടാൻ പാടില്ലാത്തതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്, പേപ്പറ്, കരിയില, അങ്ങനെയുള്ള അഴുകിപ്പോവാ ചിരട്ട, തൊണ്ട, സോപ്പ് കലർന്ന വെള്ളം, ചാരം, ഇതൊന്നും ഇതിനകത്ത് നിക്ഷേപിക്കാം. ഓറഞ്ചോ അങ്ങനെ അങ്ങനെ പുളിയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കാനാണ് പറയുന്നത്. കഴിവതും നമ്മുടെ പുളിയുള്ള ഐറ്റങ്ങൾ കൂടുതലും ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഉദാഹരണം നാരങ്ങ, ഓറഞ്ച്, അങ്ങനെയുള്ളത് ബൾക്ക് ക്വാണ്ടിറ്റി വരുന്നത് മാത്രം ഒഴിവാക്കുക. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ അച്ചാറിനകത്തുള്ള ഒരു നാരങ്ങ പോയെന്നും പറഞ്ഞാൽ കംപ്ലൈൻറ്റ് വരത്തില്ല. ബൾക്ക് ക്വാണ്ടിറ്റിയിലുള്ള പുളിയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഒഴിവാക്കുക. കാരണം ഇതൊരു ഡൊമസ്റ്റിക് പ്ലാന്റ് ആണല്ലോ, അതിന് താങ്ങാനുള്ള ശേഷി ഇതിന് കാണത്തില്ല. അപ്പൊ ജീവിച്ചേട്ടാ, ഇതിനകത്ത് നമ്മളിപ്പം സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നു, ഇപ്പൊ കഞ്ഞിവെള്ളം ഉണ്ടാവും, മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, അങ്ങനെ എല്ലാം ഉണ്ടാവും. ഇതെങ്ങനെയാണ്, ഇത് ഇപ്പൊ ഈ വെള്ളത്തിന്റെ കൂടെ വീണ്ടും നമ്മൾ വെള്ളം ചേർക്കണോ, അതോ എങ്ങനെയാണ് അതിന്റെ രീതി? നമുക്ക് ഈ പ്ലാന്റിനകത്ത് സോളിഡ് വേസ്റ്റ് ആയിട്ട് മാത്രം 5 കിലോ വേസ്റ്റ് തന്നെ ഉപയോഗിക്കാം. ലിക്വിഡ് വേസ്റ്റും 5 കിലോ ഉപയോഗിക്കാം. 1:1 എന്നാണ് ഇതിനകത്തൊക്കെ നമ്മൾ വരേണ്ടത്. അപ്പൊ കഞ്ഞിവെള്ളവും അരി കഴുകുന്ന വെള്ളവും പച്ചക്കറി കഴുകുന്ന വെള്ളവും ഒക്കെ നമുക്ക് ലിക്വിഡ് വേസ്റ്റ് ആയിട്ട് കൂട്ടാം. ഓക്കേ ഓക്കേ ഓക്കേ. അല്ലാതെ വേസ്റ്റ് ഉണ്ടോ അത്രയും വെള്ളം കൊണ്ട് ഒഴിക്കണമെന്നേ ഉള്ളൂ. ഒരു കാലി വലിപ്പത്തിൽ കഞ്ഞിവെള്ളം ഒക്കെ ഉണ്ടേ വീണ്ടും വേറെ വെള്ളം ഒഴിക്കണമെന്നില്ല. ഒഴിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. ഒഴിക്കുന്നുണ്ട്, യാതൊരു തെറ്റൊന്നുമില്ല. വെള്ളം കൂടിയത് പോകുമെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ശരി ശരി. പിന്നെ അതുപോലെ ഇത് ബ്ലോക്ക് ആകുകയോ അല്ലെങ്കിൽ വേസ്റ്റ് കൂടി പോകുന്നതുകൊണ്ട് ഇതിപ്പം ഞങ്ങൾക്ക് പറ്റിയതാണ്, അപ്പൊ ഇതിനകത്ത് കൂടുതൽ വേസ്റ്റ് ഇടാവോ അല്ലെങ്കിൽ എങ്ങനെയാണ്? അതൊരു അതൊരു നല്ലൊരു ചോദ്യമാണ്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് വേണം, അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റിന്റെ അളവ് അനുസരിച്ച് വേണം നമ്മൾ ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ. അതായത് 5 or 6 പേരുള്ള വീടുകളുണ്ട്, 2 പേരുള്ള വീടുകളുണ്ട്. 2 കിലോ വേസ്റ്റ് ഇടാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റിനകത്തേക്ക് 5 or 6 kilo വേസ്റ്റ് ഇട്ടാൽ ഈ പ്ലാന്റ് തീർച്ചയായും കംപ്ലൈന്റ് ആകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലിപ്പം ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ വേസ്റ്റ് കൂടുതലുണ്ടാവും, അപ്പൊ അത് വല്ലപ്പോഴും ഇടുന്നത് കൊണ്ട് വല്ലപ്പോഴും ഒരു അങ്ങനെയുള്ള യാതൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ല. അപ്പൊ ചേട്ടാ, നമ്മൾ ഇന്ന് ഇത് സെറ്റ് ചെയ്തു, അപ്പൊ നമുക്ക് വേസ്റ്റ് എന്തുപോലെ ഇട്ട് തുടങ്ങാം? വേസ്റ്റ് അത് കാരണം നമ്മൾ ഈ പ്ലാന്റ് ഇപ്പൊ തന്നെ ഓൾറെഡി വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഇതിന്റെ സ്റ്റൗ വർക്ക് ചെയ്യാൻ തുടങ്ങും. സ്റ്റൗവിനകത്തേക്ക് വേണ്ട ഗ്യാസ് 3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇടാൻ കിട്ടും. ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റൗ നല്ലോണം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് നിക്ഷേപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നാളെ തന്നെ വേസ്റ്റ് ഇട്ട് തുടങ്ങണ്ട. പ്ലാന്റ് നിക്ഷേപി പ്ലാന്റ് ഫിറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേസ്റ്റ് ഇട്ടാൽ മതി അല്ലേ? അപ്പോൾ ജീവിച്ചേട്ടാ, എനിക്ക് സംഗതി ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഭംഗിയുള്ള ഒരു വൃത്തികേട ഒന്നും തോന്നാത്ത, സാധാരണ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോഴേ നമ്മുടെ പഴയ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നല്ലൊരു സാധനമാണ് ജീവിച്ചേട്ടൻ എന്തായാലും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിന്. അപ്പോൾ ആൾക്കാർക്ക് ജീവിച്ചേട്ടനെ കോൺടാക്ട് ചെയ്യാലോ അല്ലേ ഇത് വാങ്ങിക്കാനായിട്ട്? അപ്പോൾ ജീവിച്ചേട്ടൻ്റെ നമ്പർ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നതാണ്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ വളരെ സന്തോഷം ഇത് ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്. അപ്പോൾ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഇനിയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ തരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് സെറ്റ് ചെയ്തു. അപ്പോൾ വിശദമായ കാര്യങ്ങളെല്ലാം ജീവിച്ചേട്ടൻ്റെ നിന്ന് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് സ്ലറി എടുക്കുകയും വേണം, അതുപോലെ തന്നെ നമുക്ക് സ്റ്റൗ കത്തിക്കുകയും വേണം. അപ്പോൾ 2-3 ദിവസം നമുക്ക് അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നോക്കിയാൽ നല്ല ഫ്ലെയിമാണ് കേട്ടോ വരുന്നത്. ഇതെല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഫ്ലെയിം എന്തുമാത്രം ഉണ്ടെന്ന്. നല്ല ഫ്ലെയിമാണ് ഇതിനകത്തുനിന്ന് വരുന്നത്, നമ്മുടെ സാധാരണ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഒരു ഫ്ലെയിം അല്ല, നല്ല രീതിയിലാണ് വരുന്നത്. നല്ല ചൂടുമുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളച്ച് വിട്ടാൽ നോക്കിയേ. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം. കിച്ചു വന്ന് ഒന്ന് കുറച്ച് ഒന്ന് കുറച്ച് മാക്സിമം ഇതിലാക്കി ആ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിലാണ് ഫ്ലെയിം വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇത് വെച്ചിട്ട്, ഹാപ്പി ആണോ? എക്സ്ട്രാ ഒരു സ്റ്റൗവും കൂടെ കിട്ടിയതിൻ്റെ സന്തോഷം, പിന്നെ ഗ്യാസ് ചെലവാകുന്നില്ലല്ലോ നോക്കുമ്പോൾ അതും ഒരു സന്തോഷം.
നോക്കി ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ, പെട്ടെന്ന് കാര്യം നടന്നു. ഒരു ചായ നമുക്കിടാം. നോക്കിയ സംഗതി പെട്ടെന്ന് ഇളച്ചു കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഒരു ചെറിയ ബക്കറ്റ് വെച്ചിട്ട് ഇതിനകത്താണ് വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഒഴിക്കും. കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റും, ഇറച്ചി കഴുകിയ വെള്ളം, മീൻ വെള്ളം എല്ലാം ഇതിനകത്ത് ഒഴിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് ഞാൻ അതിനകത്ത് കൊണ്ട് ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഞങ്ങളുടെ ആര്യാട് പഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നൊരു സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് വെച്ചാൽ മതി, അത് ആൾ വന്ന് എടുത്തുകൊണ്ട് പോകും. നമ്മളൊരു 30 രൂപ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഒരു തരി പ്ലാസ്റ്റിക് ഇവിടില്ല. പഞ്ചായത്ത് തന്നെ പ്ലാസ്റ്റിക് വിമുക്തമാണ്. ആര്യാട് പഞ്ചായത്താണ് ആലപ്പുഴയിൽ. അപ്പോൾ ഈ മൂടി തുറന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ചാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നോക്കിയേ, ഇത് സീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊതുകിൻ്റെ ശല്യമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇതിൻ്റെ, ഇത് വാങ്ങിച്ച കാര്യത്തിന്. അപ്പോൾ ഒത്തിരി പേര് ഇതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇതിൻ്റെ അല്ല, പഴയ ആ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ടാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത്. ഇതിനകത്ത് കൊതുക് വരും, അങ്ങനെയാണ്, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നോക്കിയാൽ ഇതെല്ലാം സീൽഡ് ആണ്, അതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഇതിനകത്തില്ല. അതുപോലെ തന്നെ ഇത് 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് 24,500 രൂപയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത്രയും തുകയാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇത് പല വീടുകളിലും, അതായത് ഇത്രയും വലിയത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിന് എമൗണ്ട് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്മുടെ ജിബുചാട്ടനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിവരങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ചെറുത് വേണ്ടവർക്ക് ചെറുതെടുക്കാം, ഇതിൻ്റെ വലുത് വേണമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം, നല്ലതാണ്. അപ്പോൾ ഇത് മറ്റ് പഴയ ബയോഗ്യാസ് പോലെയല്ല, ബയോഗ്യാസ് പ്ലാന്റ് പോലെയല്ല, ഇത് കുറച്ചുകൂടെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ലറി ആണെങ്കിലും ഇവിടെ വന്ന് വീഴും. നമുക്കിത് പച്ചക്കറികൾക്ക് നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇത് ഡെയിലി വന്ന് വീഴില്ല കേട്ടോ, അങ്ങനെയുള്ള പ്രശ്നമില്ല. നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യമായിരിക്കും ഈ സ്ലറി വന്ന് വീഴുന്നത്. അത് ഇതിനകത്ത് വന്ന് വീണുള്ളൂ. നമുക്ക് ഇതൊന്ന് നമുക്ക് പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് നമ്മുടെ സ്ലറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് വേണം ഇനി ഒരു 3-4 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വന്ന് തീരട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സ്ലറിയിലേക്ക് നമുക്ക് ഒരു 3-4 ഇരട്ടി നമുക്ക് വെള്ളം ചേർത്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാനിത് ബാക്കി എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കട്ടെ. ബയോഗ്യാസ് പ്ലാന്റ് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള വളങ്ങൾ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ നടക്കുന്നു, പിന്നെ പാചകത്തിനുള്ള ഗ്യാസും കിട്ടും. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊന്ന് വാങ്ങിച്ച് നോക്കുക, സംഗതി കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.